എന്ത് ഭക്ഷണം കഴിച്ചാലും ബാത്റൂം പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ദിവസം ഒരു 3-4 പ്രാവശ്യം ബാത്റൂമിൽ പോവുക. അതേപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെസ് ടെൻഷൻ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകാൻ തോന്നുക. അതേപോലെ തന്നെ എവിടെക്കെങ്കിലും യാത്ര പോകാൻ നിൽക്കുന്ന സമയത്ത് ബാത്റൂമിൽ പോകാൻ തോന്നുക. ഇതൊക്കെയാണ് IBS പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് IBS? എങ്ങനെയാണ് IBS ഉണ്ടാകുന്നത്? എന്തെല്ലാം കാരണങ്ങളാണ്, എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ഷെറിൻ, ഭൂമി വെൽനസ് ക്ലിനിക്കിലെ യുനാനി കൺസൾട്ടൻ്റ് ആണ്. എന്താണ് IBS? ഒരു കോമൺ ഡൈജസ്റ്റീവ് ഡിസോർഡറാണ് IBS എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലെത്തി, അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലെത്തി, ആമാശയത്തിൽ നിന്ന് അത് ചെറുകുടല്, വൻകുടല് അവിടൊക്കെ എത്തി നമുക്ക് വേണ്ട ശരീരത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ ആഗിരണം ചെയ്തിട്ട് അത് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു ഒരു മൂവ്മെൻറ്റ് വഴിയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റിന് നമ്മൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സാധാരണ IBS കേസുള്ള പേഷ്യൻ്റിൽ ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂടുന്നതും കുറയുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. സാധാരണ രണ്ട് മെയിൻ സിംറ്റംസ് ആണ് IBS ഉള്ള പേഷ്യൻ്റിൽ കാണപ്പെടുന്നത്. IBS എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, നമ്മുടെ കുടലിനുണ്ടാകുന്ന ഡിസോർഡറാണ് IBS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോണിക് ഡയറിയ, ഭക്ഷണം കഴിച്ച് ഒരു 2-3 പ്രാവശ്യം ലൂസ് മോഷൻ ആയിട്ട് പോകുന്നതിനെയാണ് ക്രോണിക് ഡയറിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രോണിക് കോൺസ്റ്റിപ്പേഷനും കാണപ്പെടുന്നുണ്ട്. അതായത് ആഴ്ചയിൽ 3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം കൂടുമ്പോഴോ ബാത്റൂമിൽ പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ബാത്റൂമിൽ പോകാനും ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെ ലൂസ് മോഷൻ ആയിട്ടും ചില പേഷ്യൻറ്റിലും കണ്ടുവരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ചില പേഷ്യൻറ്റിൽ ഇത് മിക്സ്ഡ് ആയിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ മിക്സ്ഡ് ആയിട്ട് വരുന്ന പറയുമ്പോൾ ആഴ്ചയിൽ 3 ദിവസം കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ ബാക്കി 4 ദിവസം ലൂസ് മോഷൻ ആയിട്ടായിരിക്കും ഈ പേഷ്യൻറ്റിന് കാണുന്നുണ്ടാവുക. IBSൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സ്ട്രെസ്സാണ്. നമ്മുടെ ഗട്ടും അതേപോലെ തന്നെ ബ്രെയിനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഡിസോർഡറായിട്ട് IBSന് കാണപ്പെടുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് വരുന്ന സമയത്ത് അതേപോലെ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാരണം എന്ന് പറയുന്നതാണ് സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്. ചില സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് മാത്രം ലൂസ് മോഷൻ കണ്ടുവരുന്നുണ്ട്, ഇതേപോലെ IBS കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ്, നല്ല സ്പൈസി ഫുഡുകൾ കഴിക്കുന്ന ആളുകളിലും അതേപോലെ തന്നെ ഗ്ലൂട്ടൻ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിലും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൂടുതൽ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ, അതേപോലെ തന്നെ ഷുഗർ, പ്രഷർ എല്ലാത്തിനും മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. പോരാത്തതിന് ആൻറ്റിബയോട്ടിക്സും ഇതിൻ്റെ കൂടെ എടുക്കുമ്പോൾ നമ്മുടെ കുടലിലുണ്ടാകുന്ന നല്ല ബാക്ടീരിയാസ് നശിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ IBS ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. IBS ഉള്ള ചില പേഷ്യൻറ്റിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ചിലർക്ക് അത് ലൂസ് മോഷൻ ആകാം, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആകാം. അതുപോലെ തന്നെ കാണുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ സ്റ്റൂളിൻ്റെ കൂടെ തന്നെ മ്യൂക്കസ് ഉണ്ടാവുക, പിന്നെ അതേപോലെ തന്നെ വയറ് വന്ന് വീർക്കുക, പിന്നെ നല്ല വയറുവേദന, ഇടക്കിടക്ക് ഉണ്ടാകുന്ന വയറുവേദന ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ GAT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രക്ട്, ഇതൊക്കെ GATക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. ഇതല്ലാണ്ട് തന്നെ പേഷ്യൻറ്റിന് ചില സിംറ്റംസുകൾ വേറെ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ രാത്രിയിൽ ഉണ്ടാകുന്ന ഉറക്കം ഡിസ്റ്റർബ് ആവുക, അതേപോലെ തന്നെ ക്ഷീണം, പിന്നെ ഡീഹൈഡ്രേഷൻ, അതേപോലെ തന്നെ ബ്ലഡ് കുറവാവുന്നതൊക്കെ ആയിട്ടും കാണപ്പെടുന്നുണ്ട്. IBS ഉള്ള പേഷ്യൻ്റ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രോണിക് ഡയറിയ ഉള്ള ആൾക്കാരാണെങ്കിൽ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫൈബർ കണ്ടൻറ്റ് ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ മാക്സിമം കഴിക്കാൻ നോക്കുക. ഈ ഫൈബർ കണ്ടൻറ്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2.5 ലിറ്ററോ അല്ലെങ്കിൽ 3 ലിറ്ററോ വെള്ളം ഡെയിലി കുടിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചിയ സീഡ്സ്, അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, പിന്നെ മത്തി. മത്തിയൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത് കറി വെച്ച് കഴിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക, കോഫിയൊക്കെ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ IBSൻ്റെ എപ്പിസോഡ്സിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഞാൻ അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻസിനൊക്കെ കുറക്കാനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ്.
പിന്നെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ നോക്കുക. രാത്രി ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കാൻ മാക്സിമം നോക്കുക. അതേപോലെ തന്നെ അയമോദകം തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നതും നല്ലതായിരിക്കും. IBS-നെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ എക്സസൈസ് എന്തെങ്കിലും കാര്യത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്ട്രെസ്സ് കുറക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക, പിന്നെ സ്ട്രെസ് ഫ്രീ ആവാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് IBS എന്താണെന്നും IBS-ൻ്റെ ലക്ഷണങ്ങൾ IBS-ൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.